അസ്സലാമുഅലൈക്കും ഞാൻ ഈ വീഡിയോയിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു സ്പൈസി ഗാർലിക് ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ കാണിക്കുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കോൺ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഈ ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാനിവിടെ 1/2 കിലോ ബീഫ്, എല്ലില്ലാത്ത ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഈ പെപ്പർ പൗഡറെല്ലാം നല്ലോണം ബീഫിലെല്ലാം പിടിക്കുന്ന പോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് വെക്കുന്നത്. ഞാൻ 5 ആറോ വിസിൽ, അതായത് ഫുള്ളായിട്ട് വെന്ത് കുഴഞ്ഞു പോകരുത്, നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യാൻ പോകുന്നതാണ്. ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിന് ഒരു മസാല റെഡിയാക്കണം. അത് ഞാനിവിടെ ഒരു പാത്രത്തിൽ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും, പിന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ 1 മുട്ടൻ്റെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം, അതായത് കൂടുതലായി പോകരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാണ്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതോടെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ട നമുക്ക്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. നമ്മൾ കുക്കറിൽ ഇപ്പോൾ വിസിലടിച്ചിട്ടുണ്ട്, ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മൾ ബീഫ് ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ ഇത് നമുക്ക് ഇതിൽ തന്നെ നല്ലോണം വറ്റിച്ചെടുക്കാം. നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഡ്രെയിൻ ചെയ്യേണ്ട, ഈ വെള്ളം ഒന്നങ്ങ് വറ്റിച്ചാൽ മതി. ഇതിപ്പോൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാലയിലേക്ക് ഈ ബീഫെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ബീഫും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാല ഫുള്ള് ബീഫിൽ പിടിക്കുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായ പാട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബീഫെല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നിട്ട്, അതായത് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് വെതറി വെതറി ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യമേ ഉള്ളെല്ലാം വേവിച്ചതാണ്. ഇപ്പോൾ പുറമേയുള്ള മസാല ഒന്ന് ഫ്രൈ ആവാനാണ്, എന്നാലും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഫ്രൈനേക്കാൾ ഒരു വെറൈറ്റി ബീഫ് ഫ്രൈ ആയത്. ഇതിപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇതുപോലെ മീഡിയം ഫ്ലെയിം വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കിയെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട് ഫസ്റ്റത്തെ ബാച്ച്. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ടുകൊടുക്കാം. അതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്നിച്ച് എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. ഇതേപോലെ കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു ബീഫ് ഫ്രൈ നമുക്ക് പൊറോട്ട ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്കിപ്പോൾ പുറത്തൊന്നും പോയിട്ട് കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതിക്ക് നമുക്കിതുപോലൊന്ന് വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇതും കൂടി എടുത്ത് മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം ഇവിടെ ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതിന് ഒരു സോസ് ഉണ്ടാക്കിയിട്ട് ഒരു സ്പൈസി സോസ് ഉണ്ടാക്കി അതിലേക്ക് മിക്സ് ചെയ്യാനാണ് പോകുന്നത്. എങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു സോസ് റെഡിയാക്കാൻ പോകുന്നതാണ്. ഇത് മിക്സ് ചെയ്യാൻ അതിന് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി ചെറുങ്ങനെ മുറിച്ചിട്ടതാണ്. ചെറിയ വെളുത്തുള്ളി 10 അല്ലി അത് ചെറുങ്ങനെ മുറിച്ചിട്ടതാണ്. ഇതൊന്ന് വഴറ്റാം. എന്നിട്ട് ഇതിലേക്കൊരു 4 ഉണക്കമുളക് മുറിച്ചിട്ടതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉണക്കമുളകിന് ഈ മുളകിന് എരിവില്ല, അതുകൊണ്ടാണ് 4 എടുത്തത്. പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. എരിവനുസരിച്ച് പച്ചമുളകിൻ്റെയും ഉണക്കമുളകിൻ്റെയും അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം, കുറച്ച് മതി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇത് തിളപ്പിക്കാം. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ സോസ് റെഡിയായി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു വെറൈറ്റി ബീഫ് ഫ്രൈ ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു വെറൈറ്റി ആയിട്ട് നല്ല സ്പൈസിക്ക് സ്പൈസി സോസി ആയിട്ട് നല്ലൊരു ബീഫ് ഫ്രൈ ആയത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.